വിവരങ്ങളുമായി തിരുവനന്തപുരത്തു നിന്നും ഡി ബിനോയ് ചേരുന്നുണ്ട്. ബിനോയ്, സി പി എമ്മിന്റെ ആരോപണം തള്ളി അല്പസമയം മുൻപാണ് മാത്യു കുഴൽനാടൻ മാധ്യമങ്ങളെ കണ്ടത്. എന്തൊക്കെ കാര്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞത്? താൻ കഴിഞ്ഞ 23 വർഷമായി തന്റെയും താനും മൂന്ന് സുഹൃത്തുക്കളും അടങ്ങുന്ന ഒരു ലാഫ് ഫോം നടത്തുന്നുണ്ട്. അത് തന്റെ അധ്വാനത്തിന്റെ വിലയാണ്. ആ അധ്വാനത്തിന്റെ വിലയാണ് സി പി എം നേതാക്കൾ ചോദ്യം ചെയ്തിരിക്കുന്നത്. തന്റെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്തതിന് തുല്യമാണ് ഇതെന്നും പറഞ്ഞു. മാത്രവുമല്ല, താൻ ഏതെങ്കിലും തരത്തിൽ കള്ളപ്പണം നേടിയിട്ടുണ്ടെങ്കിൽ, കള്ളപ്പണം വെളുപ്പിക്കാൻ തന്റെ സ്ഥാപനം ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അതിന് വ്യക്തമായ തെളിവുകൾ നൽകണമെന്നായിരുന്നു മാത്യു കുഴൽനാടൻ ആദ്യം ആവശ്യപ്പെട്ടത്. മാത്രവുമല്ല, അധ്വാനത്തിന്റെ വിലയറിയാവുന്ന ചൂഷകരാണ് ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുന്നതെന്നും പറഞ്ഞു. തൊട്ടു പിന്നാലെ, അതായത് രണ്ട് ആരോപണങ്ങളാണ് പ്രധാനമായും സി പി എം മുന്നോട്ട് വെച്ചത്. ഒന്ന്, മാത്യു കുഴൽനാടന്റെ ലാഭം അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ സ്ഥാപനം കള്ളപ്പണം വെളുപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ഓഫീസായി പ്രവർത്തിക്കുന്നുവെന്നും, രണ്ടാമത്തേത് ചിന്നക്കനാലിൽ വാങ്ങിയ വസ്തു ഇടപാടിൽ വൻ തിരിമറി അല്ലെങ്കിൽ രേഖകളിൽ തിരിമറി നടത്തി പണം കറുത്ത പണം വെളുപ്പിച്ചു എന്നുമൊക്കെയായിരുന്നു ആരോപണങ്ങൾ. അതിൽ ഒന്നാമത്തെ ആരോപണം ഇതാണ്, മറുപടിയായി ഇദ്ദേഹം പറഞ്ഞതാണ്, തന്റെ 23 വർഷത്തെ കഠിന അധ്വാനമാണ് ഈ ലാഫ് ഫോം. അതിനെതിരെ ആരോപണം ഉന്നയിക്കുന്നവർ വിയർപ്പിന്റെ വില അറിയാത്തവരാണെന്നും, ആർക്ക് വേണമെങ്കിലും അവിടുത്തെ കാര്യങ്ങൾ പരിശോധിക്കാമെന്നും, കൃത്യമായി എല്ലാ ദിവസവും എല്ലാ വർഷവും ഇത് നികുതി പണം അടയ്ക്കുന്നതാണെന്നും, ഓരോ വർഷം അടയ്ക്കുന്ന നികുതിയുടെ പട്ടികകൾ ഹാജരാക്കിക്കൊണ്ടായിരുന്നു ഹാജരാക്കിയായിരുന്നു ആദ്യ വെല്ലുവിളിയെ നേരിട്ടത്. രണ്ടാമത്തേത് വസ്തു വാങ്ങിച്ചത് സംബന്ധിച്ചായിരുന്നു. അതിൽ പ്രധാനമായി അദ്ദേഹം ഉന്നയിച്ചത് ഫെയർ വാല്യൂവിനെ അപേക്ഷിച്ച 1 കോടിയിലധികം രൂപ നൽകിയാണ് താൻ വസ്തു തന്റെ പേരിലാക്കിയത്. ഇതിനായി ഇതിൽ നിന്നും ഒരു പൈസ പോലും കള്ളപ്പണം ആയി നൽകുകയോ അല്ലെങ്കിൽ കണക്കിൽപ്പെടാത്ത പൈസയോ നൽകിയിട്ടില്ല. കൃത്യമായും അക്കൗണ്ടിൽ നിന്നുള്ള പണമാണ് നൽകിയതെന്നും മാത്യു കുഴൽനാടൻ പറഞ്ഞിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട ഏത് രേഖകളും ആർക്ക് വേണമെങ്കിലും പരിശോധിക്കാമെന്നും, സി പി എമ്മിന് വന്ന താൻ ഇതുമായി ബന്ധപ്പെട്ട രേഖകൾ പരിശോധിക്കാൻ എല്ലാ അനുവാദം നൽകുന്നതെന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് സാമ്പത്തികപരമായ എല്ലാ കാര്യങ്ങളും അറിയാൻ കഴിയുന്ന തോമസ് ഐസക്കിന് വേണമെങ്കിലും ഇത് വന്ന് പരിശോധിച്ചതിന്റെ വ്യക്തത വരുത്താമെന്നും പറഞ്ഞു. ഒപ്പം തന്റെ എല്ലാ കണക്കുകളും പുറത്തുവിടുവാൻ, തന്റെ ഇതുവഴിയുള്ള എല്ലാ ഇടപാടുകളും പുറത്തുവിടാൻ താൻ തയ്യാറാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ കുറെ വർഷങ്ങളായി നടത്തുന്ന ഇടപാടുകൾ പുറത്തുവിടുവാൻ മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയൻ തയ്യാറാകുമെന്നായിരുന്നു അദ്ദേഹം ചോദിച്ചത്. അത്തരത്തിൽ സി പി എമ്മിനെതിരെ വലിയ വെല്ലുവിളി ഉയർത്തുകയായിരുന്നു മാത്യു കുഴൽനാടൻ. ഇതിനിടയിൽ സി പി എമ്മിനോട് ഒരു ചോദ്യം കൂടി ചോദിക്കുകയുണ്ടായി, വീണ വിജയൻ നികുതി അടച്ചതിന്റെ വിവരങ്ങൾ പുറത്തുവിടാൻ തയ്യാറുണ്ടോ എന്നൊരു വെല്ലുവിളിയും ഉയർത്തുകയുണ്ടായില്ലേ? തീർച്ചയായും അങ്ങനെ തന്നെയാണ്. വീണ വിജയനുമായുള്ള സ്വത്ത് സമ്പാദനവുമായി ബന്ധപ്പെട്ട രേഖകൾ പുറത്തുവിടുവാൻ സി പി എം തയ്യാറാണോ അല്ലെങ്കിൽ സി പി എം ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷിക്കാൻ തയ്യാറാണോ എന്നായിരുന്നു മാത്യു കുഴൽനാടൻ ചോദിച്ചത്. ഇതിൽ പ്രധാനമായും രണ്ട് കാര്യങ്ങളാണ്. എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ അദ്ദേഹം നടത്തിയിരുന്ന ചില വാർത്താ സമ്മേളനങ്ങൾ അപ്പോൾ തന്നെ ഇത് വലിയ വിവാദങ്ങളിലേക്ക് വഴിവെച്ചിരുന്നു. അതിന് തൊട്ടു പിന്നാലെയാണ് കഴിഞ്ഞ ദിവസം മാസപ്പെട്ട വിവാദവും എത്തുന്നത്. അതിന് പിറകിൽ സി പി എം ജില്ലാ സെക്രട്ടറി കൊച്ചിയിൽ നിന്ന് നടത്തിയ വാർത്താ സമ്മേളനമാണ് പിന്നീട് ഇപ്പോൾ വിവാദമായി മാറിയിരിക്കും. എന്തായാലും വരും ദിവസങ്ങളിലും ഈ വിവാദം കൂടുതൽ കത്തി നിൽക്കാനാണ് സാധ്യത. ഇതിൽ നിന്നും ഇപ്പോൾ മാത്യു കുഴൽനാടൻ ഒരു കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത്, താൻ വാങ്ങിച്ചിരിക്കുന്ന ഭൂമി വേണ്ടി അല്ലെങ്കിൽ ഭൂമി ഇടപാടുമായി ബന്ധപ്പെട്ട് ഒരു പൈസ പോലും കള്ളപ്പണമായി ഉപയോഗിച്ചിട്ടില്ല. അതിനായി അദ്ദേഹം നിരത്തിയത് അവിടുത്തെ ഭൂമിയുടെ ഫെയർ വാല്യൂ അടങ്ങുന്ന രേഖകളായിരുന്നു. ആ രേഖകൾ വെച്ച് നോക്കുമ്പോഴേക്കും ആ രേഖകളുള്ളതിനേക്കാൾ കൃത്യമായി വെള്ളപ്പണം നൽകി അല്ലെങ്കിൽ രേഖകളിലുള്ള പണം നൽകിയതിനാൽ 1 കോടിയിലധികം രൂപ നൽകിയാണ് താൻ വസ്തു വാങ്ങിച്ചതെന്നുമാണ് മാത്യു കുഴൽനാടൻ വ്യക്തമാക്കിയത്. ഇതിനായി സി പി എം ഉയർത്തിയ കള്ളപ്പണം വെളുപ്പിക്കൽ ആരോപണം തള്ളി മാത്യു കുഴൽനാടൻ എത്തിയിരിക്കുന്നു. അഭിഭാഷക സ്ഥാപനത്തെക്കുറിച്ച് സി പി എമ്മിന് അന്വേഷണം നടത്താമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ആരോപണം ഉന്നയിച്ചതിന് അധ്വാനത്തിന്റെ വിലയറിയാത്ത നേതാക്കളാണെന്നും വിമർശനമുണ്ടായി. അതുപോലെ വീണ വിജയൻ നികുതി അടച്ചതിന്റെ വിവരങ്ങൾ പുറത്തുവിടാൻ സി പി എം തയ്യാറുണ്ടോ എന്നും ഒരു വെല്ലുവിളി ഉയർത്തുകയുണ്ടായി. വിവരങ്ങളാണ് തിരുവനന്തപുരത്തു നിന്നും ബിനോയ് നൽകിയത്.